Hi friends, Assalamualaikum. Welcome back to my channel. Inne njan ivide theettulladu oru multi layer pudding inde recipe aayittana. Nalla adipoli tasty aayittulla pudding aanu. Juicy aayittu jelly aayittu ellarku nalla ishtapadum party kokku serve cheyan pattana adipoli dish aanu. Nammala kuttikalkokku nannayittu ishtapadana recipe aanu. ഇനി നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് ഒരു കപ്പ് വെള്ളത്തിൽ നമുക്ക് ഒരു 10 മിനിറ്റ് പ്രസ് ചെയ്യാൻ വെക്കാം ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും ഇതൊരു 5 ഗ്രാമോളം ചൈന ഗ്രാസ് ഉണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ചൈന ഗ്രാസിന് പകരം നിങ്ങൾക്ക് ജലാറ്റിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം ചൈന ഗ്രാസ് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല ഇത് എല്ലാം നന്നായിട്ട് കട്ടുടഞ്ഞ് കിട്ടണം അതുവരെ നമുക്ക് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം ഇവിടെ ചൈന ഗ്രാസ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇവിടെ 3 കപ്പ് പാല് ഒരു പാനിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഇതേ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്യാം നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം ഇത് തിളച്ചു വരുന്ന സമയത്ത് നമ്മളിത് മൾട്ടി ലെയർഡ് പുഡിംഗ് ഉണ്ടാക്കണേന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇതിന് കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കാം ഒന്ന് നമ്മൾ കസ്റ്റാർഡ് ഫ്ലേവറും മറ്റൊന്ന് നമ്മൾ പിസ്ത ഫ്ലേവറും ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് പകുതി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ പിസ്തയുടെ ഫ്ലേവർ ആഡ് ചെയ്യും പിന്നെ ഇതിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് കസ്റ്റാർഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് മാറ്റി വെച്ച പാലിലേക്ക് ഒരു 3 ഡ്രോപ്പ് പിസ്ത എസെൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒട്ടും നിർബന്ധമില്ലാതെ ഒഴിക്കണമെന്ന് അല്ലാണ്ട് തന്നെ ഈ പുഡിംഗ് നല്ല ടേസ്റ്റ് ആയിരിക്കും പിസ്ത എസെൻസിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം ഇതിൽ 3/4 ഭാഗത്തോളം നമ്മൾ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ബാക്കിയുള്ള പാല് നമുക്ക് ഫ്ലെയിമിലോട്ട് തന്നെ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്കിത് കൈവിടാതെ ഇളക്കി കൊടുക്കാം ഇത് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും ബാക്കി നമുക്ക് കസ്റ്റാർഡ് ഫ്ലേവറിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം വിപ്പിംഗ് ക്രീം ആയാലും ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല ഇത് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല തികച്ച ഓപ്ഷണലാണ് നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം
ഇവിടെ ഞാനൊരു ട്രൈ എടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിയിലായിട്ട് ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് വേണ്ടെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡിന്റെ ടേസ്റ്റും ഇതും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് ബ്രെഡ് യൂസ് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് പിസ്താടെ എസെൻസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളില് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് ഫ്ലേവർ വെച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും കസ്റ്റാർഡ് ഫ്ലേവർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന്റെ മേലെ കൂടി കുറച്ച് ബദാമി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ക്രഷ് ചെയ്തതോ നട്ട്സോ കാഷ്യൂനട്ടോ പീനട്ടോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പൊ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു 5 മണിക്കൂറിന് ശേഷം മാത്രമേ എടുക്കാവൂ, അതിന് മുമ്പ് എടുക്കരുത്. ഇനി കൂടിയാൽ ഇത്രയും കുഴപ്പമില്ല, പക്ഷെ 5 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വെച്ചിരിക്കണം. ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റാണ് വെച്ചിരുന്നത്. അപ്പോൾ പുഡിംഗ് ഞാൻ ഈ കട്ട് ചെയ്തിട്ട് കാണിക്കാം. പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ പിസ്തയുടെ ലെയറും ബ്രെഡും കൂടി ചേർന്നിട്ടും പിന്നെ കസ്റ്റാർഡിൻ്റെ ഫ്ലേവർ സെപ്പറേറ്റ് ആയിട്ടും ഇങ്ങനെ 2 ലെയറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ജെല്ലി കൺസിസ്റ്റൻസി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചു തരാം എങ്ങനെ നമുക്കിത് കിട്ടിയിട്ടുള്ളത് എന്നുള്ള. നല്ല അടിപൊളിയായിട്ട് നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റും നന്നായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് പാർട്ടി അങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടാതെ തന്നെ എപ്പോഴും പറയണ പോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.